ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. എന്തുകൊണ്ടോ മലയാളികൾ തീരെ ഗവനിക്കാത്ത ഒരു പച്ചക്കറിയുണ്ട്. നിങ്ങൾക്കറിയാവോ അത് ഏതാണ്? പീച്ചിങ്ങ, റിഡ്ജ് ഗോർഡ്. വാസ്തവത്തിൽ ഇത് വളരെ ന്യൂട്രീഷ്യസ് ആണ്, നല്ല സ്വാദുള്ളതാണ്. ധാരാളം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് വെറൈറ്റി കുക്കിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഇടയിൽ അത്ര പ്രചാരം പോരാ. കോട്ടയത്ത് ഇതങ്ങനെ കാണുക തന്നെ ഇല്ല. വല്ല ഹോൾസെയിൽ കടയിലും ചെന്നാൽ ഒരു മൂലയ്ക്ക് ഇരിപ്പുണ്ട്, വാടി വാടി മൂത്ത് മൂത്ത് മുരടിച്ച്. പക്ഷേ അതാരും അങ്ങനെ അധികം മേടിക്കുന്ന കണ്ടിട്ടില്ല. ദേ ഇതാ സംഭവം, കണ്ടോ? ഒടിഞ്ഞുപോയി ഞാൻ കയ്യിലെടുത്തപ്പോൾ തന്നെ. ഇതാണ് പീച്ചിങ്ങ. ദേ ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ ഇച്ചിരി നീളം കുറഞ്ഞത് ഞാൻ കൊണ്ടുവന്നതാണ്. ഇതിങ്ങനെ പടവലങ്ങ പോലെ തൂങ്ങി തൂങ്ങി കിടക്കുകയാണ്. പെട്ടെന്ന് വളർന്ന് ധാരാളമായിട്ട് പന്തലെ പടർന്ന് കിട്ടും നമുക്ക്. ഇതിൻ്റെ ഒരു ചെറിയ വെറൈറ്റി പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഈ കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അന്നും അത് കറിക്കെടുത്തിരുന്നില്ല, പക്ഷേ അതിന് വേറൊരു യൂസുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉണങ്ങി ഉണങ്ങി കിടന്നാൽ മൂത്തുപോയാൽ ഇതൊന്നിനും കൊള്ളുകയില്ല. അതും പറയണല്ലോ, ഹൈലി ഫൈബ്രസ്. അതുകൊണ്ട് വളരെ പിഞ്ചായിരിക്കുമ്പോൾ തന്നെയാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ ഇത് മൂത്തുപോയാലുള്ള പ്രയോജനം എന്നാണെന്നറിയോ? ഇഞ്ചയ്ക്ക് പകരം ഉപയോഗിക്കാം. തന്നെത്താൻ പൊട്ടി കീറി ഉണങ്ങിക്കഴിഞ്ഞാൽ ഇഞ്ചേക്കാളും കൺവീനിയൻറ്റാണ്. അതിനകത്തൊരു നാലോ രണ്ടോ ഓട്ടയൊക്കെ ഉണ്ട്. അതിലോട്ട് കൈവിരൽ കടത്തിയിട്ട് നമുക്ക് മേത്ത് തേക്കാൻ. പ്രായമായവർക്കെല്ലാം ഇഞ്ച വേണം. ഇഞ്ചയെ അവർ തേക്കൂ, സോപ്പൊന്നും തേക്കാറില്ല. അപ്പോൾ അതിന് പകരം ഇത് നന്നായിട്ട് ഉപയോഗിക്കാം. ഇഞ്ച വലിച്ചെറിയും. തേച്ചിട്ട് ഇതാവുമ്പോഴോ ഇത് കഴുകി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നാൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പേരുമുണ്ട്, പോത്താന്ന. ഇതിനെ ഉണങ്ങി മേല് തേക്കാൻ, ദേഹം കഴുകാൻ ഉപയോഗിക്കുമ്പം വിളിച്ചിരുന്നത് പണ്ടൊക്കെ. ഇപ്പം ഇത് ഇങ്ങനെ ഈ പച്ചക്കറി കടയിൽ മാത്രമേ കാണുന്നുള്ളൂ. മേല് തേക്കാനൊന്നും ഇവിടെ ഒന്നും ആരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ നാട്ടിൻപുറങ്ങളിലെ പണ്ടത്തെ കാര്യമാണ്. അപ്പോൾ ഇതാ, ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് റിഡ്ജ് ഗോർഡ്, RIDGE. ഇതേ ഈ റിഡ്ജസ് ഉണ്ട്, കണ്ടോ? ഇതിൻ്റെ ഈ പച്ച നിറത്തിലുള്ള, കടും പച്ച നിറത്തിലുള്ള തൊലി പോലും നല്ല പോഷക ഗുണം കൂടിയതാണ്. ധാരാളം പല പല നമ്മൾ പറയുന്ന കാൽഷ്യം, മഗ്നീഷ്യം, അയണൊക്കെ ഉള്ളതാണ്. അപ്പം തൊലി കൊണ്ട് പോലും പല റെസിപ്പി ഉണ്ട്, കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് ഉപയോഗിച്ച് കുക്ക് ചെയ്യാനും പഠിക്കണം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് അതിൻ്റെ മാംസളമായ ഭാഗം. പക്ഷേ ഇത് വളരെ പിഞ്ചാണ്, അതുകൊണ്ട് ഇതിൻ്റെ റിഡ്ജ് പോലും കളയണമെന്നില്ല. ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സൂപ്പാണ്. ഇതിനകത്ത് സാധാരണ സൂപ്പിൻ്റെ സകല സങ്കല്പങ്ങളെ നമ്മൾ തിരുത്തി കുറിക്കും. പകരം പാലോ അല്ലെങ്കിൽ മൈദയോ വൈറ്റ് സോസോ ക്രോട്ടൺസോ ഒന്നും വേണ്ട. ഒരു സിമ്പിൾ 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 ഹമ്പിൾ ഹമ്പിൾ സൂപ്പ്. ഞാനിതിൻ്റെ തൊലി പോലും റിഡ്ജ് മാത്രമേ കളയൂ. അതാണ് ഇതിൻ്റെ കഥ, റിഡ്ജ് ഗോർഡ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു വിള തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുക്കളയിൽ പോയി. ഞാനിവിടെ തന്നെ ഇരിക്കാൻ കാരണം എന്നാണെന്നോ, പലർക്കും ഈ ഓർക്കിഡ് കാണാൻ വളരെ ഇഷ്ടം പറഞ്ഞു. ആ ഇഷ്ടവും കൂടെ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഓർക്കിഡിൻ്റെ അടുക്ക തന്നെ. ഇത് ഇനിയിപ്പോൾ ഒരു മൂന്നാല് മാസം, മൂന്നും നാലും പൂവൊക്കെ ആയിക്കഴിഞ്ഞാൽ പോലും അത് മോശമാകില്ല. വയസ്സന്മാരാണ് ചെടികളെന്നാലും, അല്ലെ വയസ്സികളാണ് എന്നാലും പൂവ് ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇത് തൊലി കളഞ്ഞൊക്കെ നമുക്ക് സൂപ്പ് ഉണ്ടാക്കുന്നത് കാണാം. ശരി, തുടങ്ങായി. ഇത് മനസ്സിലായല്ലോ, ബട്ടർ സൂപ്പല്ലേ. ബട്ടർ വേണം. ഒരു ടീസ്പൂൺ ബേ ലീഫ്, കറുവയില, അതിലേക്ക് ഉള്ളി വഴറ്റുക. സവോള അരിഞ്ഞത് ഒരു കപ്പ്, ഇഗോണിയൻ ഒരു കഷണം, ഇഞ്ചി അരിഞ്ഞത് ഒരു റഫ്ലി 1 ഇഞ്ച്, രണ്ടും കൂടി. അല്ലേ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ജസ്റ്റ് സോട്ടേ ചെയ്താൽ മതി, ജസ്റ്റ് സോട്ടേ. അല്ലാതെ ഒരുപാടൊന്നും മൂപ്പിക്കരുത്, ആ ഫ്ലേവർ മാത്രം നോക്കിയിട്ടാൽ മതി. ഇതിന് ഗാർലിക്ക് പോലും ഞാൻ ഇടാറില്ല. ഒരു 1 or 2 minutes വിൽ ഡു. ഒന്ന് വതങ്ങിയ ഉടനെ നമുക്ക് പീച്ചിങ്ങയും കൂടെ ചേർത്ത് ഒന്ന് വതങ്ങണം.
ഒരു വെരി ലൈറ്റ്ലി ഗോൾഡൻ ആകാൻ പോകാൻ തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി. ഇത് ഒരു പീച്ചിങ്ങയാണ്. ഇത് രണ്ടര കപ്പുണ്ട്. ഒറ്റ പീച്ചിങ്ങയോ എടുത്തിട്ടുള്ളൂ. കണ്ടോ, ഫുള്ള് തൊലിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, റിഡ്ജ് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. വെറുതെ നമ്മൾ ഏത്തക്കായുടെ റിഡ്ജ് കളയുന്ന മാതിരി. പിന്നെ ചെറുതായിട്ട് ആകാം. എല്ലാം വളരെ സോഫ്റ്റാണ്. ഈ പരുവമാണ് നല്ലതായിട്ട് നുള്ളുകൊള്ളും. ഇതുപോലെ മുറിച്ച് ഇതിൻ്റെ കൂടെയോട്ട് ചേർത്ത് വതക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ എല്ലാം ഒരു ഫ്ലേവർ, ഒരു നല്ലൊരു സ്മെല്ലുണ്ടല്ലോ, അതിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എപ്പോഴും ഉണ്ടാക്കാവുന്ന ഒരു ഡിഷല്ലേ ഇത്. പൊതുവേ സൂപ്പുകളെല്ലാം തന്നെ ഒരു വൺ ബോട്ട് ഡിഷാണ്. ഇനി ഇപ്പോൾ ഇത് മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതിപ്പോൾ ഒരു 3 കപ്പ് വെള്ളമുണ്ട്. ഇനി ഇത് വേറൊന്നും ചേർക്കരുത്. നന്നായിട്ടൊന്ന് ഒരൊറ്റ വിസില് വേണമെന്ന് പോലും നിർബന്ധമില്ല. ടൈം സേവ് ചെയ്യാൻ ഒരു വിസില് കൊടുക്കാം. ഇപ്പോൾ വിസില് ഒന്ന് കഴിഞ്ഞ് തന്നെത്താൻ തണുത്തു. നമുക്ക് തുറക്കാം. 120 ഡിഗ്രി വരെയൊക്കെയാണ് ഈ പ്രഷർ കുക്കറിനകത്ത് വരുന്ന ടെമ്പറേച്ചർ, അത് കൂടുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് വേകും, അതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ ഇത് ശകലമൊന്ന് തണുപ്പിച്ചിട്ട് നന്നായിട്ടിത് മിക്സിയിലടിക്കും. അടിച്ച് ഫിൽറ്റർ ചെയ്യും. സാധാരണ സൂപ്പിൻ്റെ അതേ പ്രോസസ്സ്. കുറച്ചൊന്ന് തണുത്തോട്ടെ, അല്ലെങ്കിൽ തെറിക്കും മേത്തോട്ടും മുഖത്തോട്ടും ഒക്കെ ചൂടായിട്ട് അടിച്ചാൽ. അപ്പോൾ നമുക്ക് ഇതൊന്ന് തണുപ്പിക്കാം. നമ്മൾ, നിങ്ങൾ കണ്ടല്ലോ, പ്രഷർ കുക്ക് ചെയ്തു, വേവിച്ചെടുത്തു. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്നോ, കുറച്ച് ഫിൽറ്റർ ചെയ്തു. ആ കാരണം ആ ചൂട് വെള്ളം ഒഴിച്ചാൽ നമ്മുടെ മേത്തോട്ട് തെറിക്കും. എന്നിട്ട് ആ സോളിഡ് മാത്രം എടുത്തിട്ട് പെട്ടെന്ന് തണുക്കുമല്ലോ. അപ്പോൾ അതിനെ മിക്സിയിലടിച്ചു. അടിച്ച സംഭവമാണ് ഇത് ഈ കാണുന്നത്. ഉണ്ടോ, അതിൻ്റെ റിഡ്ജ് പോലും, റിഡ്ജ് നമ്മൾ ശകലം കളഞ്ഞെങ്കിൽ പോലും ആ പച്ച ഭാഗം ഉള്ളത് വളരെ നല്ലതാണ്. അതെല്ലാം കൂടെ അടിച്ചു വെച്ചിരിക്കുന്നു. ഇനി ഇതും ബാക്കിയും കൂടെ. അപ്പോൾ ഒന്നരിച്ചിതിലേക്ക് ചേർക്കുക. ദേ ജസ്റ്റ് ഇങ്ങനെ കണ്ടോ, ഇതിൻ്റെ സത്ത് മുഴുവനും പോകുന്നു കഴിഞ്ഞു. ഞാനിങ്ങനെ തേച്ചിറക്കും, ഇങ്ങനെ അങ്ങ് ചെയ്യും. അങ്ങനെ വലിയ കൊന്തൊന്നും കാണുകയില്ല, അഥവാ ഉണ്ടേ അങ്ങ് മാറ്റും. ഇത്രയേ ഉള്ളൂ. എല്ലാ സൂപ്പും ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്ത്. ടൊമാറ്റോ സൂപ്പും ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ക്യാരറ്റ് സൂപ്പ്, അതെല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്ത്. മതി. അപ്പോൾ അത് മുഴുവൻ ഇങ്ങനെ എടുത്തു. ഇനി ഉണ്ട് പണി. എത്ര വെള്ളം വേണേലും ഒഴിക്കാം. കണ്ടോ, ഇത് കുറുകിയൊന്നും പോവില്ല. ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കും. അതാണ് പാല്. ഏത് പാല്? തേങ്ങാപ്പാൽ. ഇത് തിളപ്പിച്ച് ആറിച്ച വെള്ളം ചേർത്താണ് ഞാൻ ഈ തേങ്ങാപ്പാലെടുത്തിരിക്കുന്നത്. ഒരു 3/4 കപ്പ് തേങ്ങ കഷ്ടിച്ച് അതിൻ്റെ ഒറ്റയൊരു പാല് നല്ലോണം അരച്ചങ്ങെടുത്തിട്ട് അരിച്ച് പാലാക്കി. കണ്ടോ, ഇപ്പോൾ നല്ല അപ്പിയറൻസായി. ഇനി ഇതിൽ ചൂടാക്കേണ്ടവർക്ക് ചൂടാക്കാം. ഇപ്പോൾ കുറച്ച് ചൂടുണ്ട്. പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും അവരവരുടെ പാകത്തിനിട്ട് കഴിച്ചോളുക, കുടിച്ചോളുക. അതാണ് ഈ സൂപ്പ്. ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. സൂപ്പ് നല്ല ചൂടിന് കുടിക്കണം. തേങ്ങാപ്പാലിൻ്റെ വെള്ളവും ബോയിൽഡല്ലേ, അതുകൊണ്ട് ഒറ്റ കുറ്റവും ഇല്ല. നമുക്ക് ഇത് കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞാൽ നിർത്തി ഓരോരുത്തരും വരിക, അവരവർക്ക് ആവശ്യമുള്ള സൂപ്പ് എടുക്കുക. പിന്നെ ഉപ്പും പാകത്തിന് വേണ്ട കുരുമുളക് പൊടിയും അവരവരുടെ ഇഷ്ടത്തിനിട്ട് തട്ടിക്കൊള്ളുക. ഇതിപ്പം കുടിക്കബിൾ ചൂടിലെത്തി. നല്ല ചൂടുണ്ട്. കുടിക്കാം. സ്പൂണിൽ കോരി കോരി കുടിക്കാം. ഒരു ക്രൂട്ടൺസും ഇട്ടിട്ടില്ല. ബട്ടറാണേൽ വളരെ മിനിമം. വേണ്ടതെടുത്താൽ മതി. സൂപ്പ് കുടിച്ച് വയറ് നിറയ്ക്കരുത്. ഒരു ലഞ്ചിനോ ഡിന്നറിനോ പോയാൽ, ഏത് റിസോർട്ടിൽ പോയാലും സൂപ്പ് ഒരു 4 ടൈപ്പ് കാണും. അപ്പോൾ അതൊക്കെ ഒരെണ്ണ എടുക്കാവും. 4 കൂടെ കുടിച്ചാൽ പിന്നെ ചത്തുപോവും വയറ് നിറഞ്ഞിട്ട്. ഒരു ബിഗ് പിഞ്ച് മതി. അവരവർക്ക് വേണ്ടതെടുക്കാം. എനിക്കിഷ്ടം ഇങ്ങനെ ഇടുന്നതാണ്. എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിൽ വീഴുള്ളൂ. അതുപോലെ തന്നെ ഇതിപ്പം സാധാ കുരുമുളക് പൊടിയാണ് ഇവിടെ പൊടിച്ചത്, അല്ലാതെ
വെള്ള കുരുമുളക് കൂടിയൊന്നുമില്ല. ഇത് മതി. ഇതാ പീച്ചിങ്ങ സൂപ്പ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ ആ ഇല എടുത്ത് മാറ്റിയിട്ടേ ലിക്വിഡൈസ് ചെയ്യുള്ളൂ, അതായത് ബേ ലീഫ്. അത് കിടന്ന കളറൊക്കെ കുറച്ച് നേരത്തെ ഒരു മാറ്റം വരും, അതുകൊണ്ട് അത് മാറ്റിയിട്ടാണ് ലിക്വിഡൈസ് ചെയ്തത്. അപ്പോൾ ഇത് സ്റ്റാർട്ടറായിട്ട് ഏത് ഭക്ഷണത്തിന് മുന്നേയും കഴിക്കാം. നമ്മൾ ബ്രെഡ് ക്രോട്ടൺസ് ഇപ്പോൾ ഇട്ടില്ല, ധൈര്യമായിട്ടിടാം കേട്ടോ. ടൊമാറ്റോ സോസോ ഒക്കെ ഒഴിച്ചുമൊക്കെ കുടിക്കാം. ഞാൻ കുറച്ച് ഇങ്ങനെയും ചെയ്യാമെന്നൊന്ന് അറിയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതൊരു ഡിഫറൻറ്റ് സൂപ്പുമാണ്. തേങ്ങാപ്പാൽ അങ്ങനെ ആരും ഒഴിക്കുക, നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും, മലയാളികൾക്ക് എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ക്രോട്ടൺസ് ഇടേണ്ടവർ ബ്രെഡ് ക്രോട്ടൺസ് നെയ്യിൽ വറുത്തിട്ടാൽ കുറച്ചുകൂടെ രുചി തോന്നിക്കും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതും ഒന്ന് ഓർത്തോളുക. അപ്പോൾ എത്ര പെട്ടെന്ന് സ്ലിമ്മിങ്ങിന് പോലും പറ്റിയ, പെട്ടെന്ന് വയറ് നിറഞ്ഞു കിട്ടുന്ന ഒരു സൂപ്പ് നമ്മൾ തയ്യാറാക്കി. ഹൈലി ന്യൂട്രീഷ്യസ്, ഹൈലി ന്യൂട്രീഷ്യസ്, ഹൈലി ഡെലീഷ്യസ് ആൻഡ് ഹൈലി ഡൈജസ്റ്റീവ്. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. താങ്ക് യു മച്ച്.